ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് ഓണം സ്പെഷ്യൽ ബീട്രൂട്ട് കിച്ചടിയും ഇഞ്ചി തൈരുമാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും ഉടനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ മൂന്ന് ചെറിയ സൈസ് ബീട്രൂട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. വെന്ത ബീട്രൂട്ടാണ് തണുക്കാനും വെച്ചിരുന്നു, അതിപ്പോൾ തണുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കിച്ചടിക്കുള്ള അരപ്പ് തയ്യാറാകാം. കിച്ചടിക്ക് വേണ്ടിയാണ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇതിലോട്ട് ഇപ്പം അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരയ്ക്കാൻ. ഒരു തരി ഇല്ലാതെ നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തത് തേങ്ങ. ഞാൻ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നോക്കിയിട്ട് വേണം അടുത്ത് ചേർക്കാൻ. ഇതിപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ഉപ്പും ഉണ്ട്. അപ്പോൾ ഇതിനിപ്പം നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇഞ്ചി തൈരിന് വേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് പച്ചമുളക് ഞാൻ റൗണ്ടായിട്ട് മുറിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും റൗണ്ടായിട്ട് മുറിച്ചതാണ്, അതും കൂടെ ഇതിലോട്ട് ഇട്ടിട്ട് ഇത് ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണ്ട, ചെറിയൊരു തരി വേണം കേട്ടോ. പാത്രത്തിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈര് വേണം ചേർക്കാൻ. ഇത് മിക്സിയിലൊന്നും ഇട്ട് അടിക്കരുത്, അപ്പോൾ ലൂസായിട്ട് പോകും. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കും. അതിലോട്ട് നമുക്ക് അരച്ച് വെച്ച ഇഞ്ചിയും തേങ്ങയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് നോക്കിയിട്ട് പിന്നെയും ചേർത്ത് കൊടുക്കുക. ഇത് സദ്യക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ഇഞ്ചി തൈരാണ് ഇത്. ഇങ്ങനെ തന്നെ ഇരിക്കണം, വെള്ളം പോലെ ആവരുത് കണ്ടോ. ഇങ്ങനെ തന്നെ ഇരിക്കണം, ഇലയിൽ വെച്ചാൽ വെള്ളം പോലെ ആയി പോകരുത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പം ഇത് രണ്ടും ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് നമുക്ക് രണ്ടിലോട്ട് നമുക്ക് കടുക് തളിച്ചൊഴിക്കാം. ഇപ്പം കടുക് തളിക്കാൻ വേണ്ടി പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നമുക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നാൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും പച്ചമുളകും എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിലോട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ബീട്രൂട്ട് കിച്ചടിയും ഇഞ്ചി തൈരും. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.